വ്യൂവേഴ്സ്, അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങളെ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പവർലൂമിൽ ചെയ്തിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ്. പേസ്റ്റൽ ടോൺസിൽ വന്നിട്ടുള്ള ഈ സാരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ www.aham.store എന്ന വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളക്ഷൻസ് കാണാൻ പറ്റും കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെല്ലാം നമ്മുടെ ലോങ് യാൻസ് ഉണ്ടല്ലോ, വാപ്പ് യാൻസ് എല്ലാം വന്നിരിക്കുന്ന വൈറ്റ് ഷെയ്ഡ്സ്, അതായത് സിൽവർ ടോൺ ഫിനിഷിംഗ് വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് പവർ ലൂമിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പും ഇതിൻ്റെ ഡാർക്ക ഡാർക്ക ടോൺസിലുള്ള സാരീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സാരി കാണാം. ഈ സാരി വന്നേക്കുന്നത് നല്ലൊരു ലൈറ്റ് സിൽവറിഷ് മോവ് ടോണിലാണ്. അതിനകത്ത് ഫുള്ളായിട്ട് സിൽവർ കളറിലെയും ഗോൾഡൻ കളറിലെയും ലൈൻസും ബൂട്ടീസും വന്നേക്കുന്ന പാറ്റേൺസ് ആണ് വന്നേക്കുന്നത്. ലൈറ്റ് കളറിൽ ലൈറ്റ് ഗോൾഡനും സിൽവറും കളറിലുള്ള ബൂട്ടീസിൻ്റെ. അപ്പം ഇന്ന് ഈ ഒരു ടൈപ്പ് സാരീസിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സാരി വന്നേക്കുന്നത് ഒരു ലൈറ്റ് മോവ് ഷെയ്ഡാണ്. ലൈറ്റ് മോവ് ഷെയ്ഡിനകത്ത് സിമ്പിളായിട്ടുള്ള സാരി, റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസും ഉള്ള പാറ്റേൺസും ആണ് വന്നേക്കുന്നത്. സാരിയിൽ ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ടോൺസാണ്. നമ്മൾ കാഞ്ചീപുരം സാരീസിലൊക്കെ കാണാറുള്ള ടോൺസാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നല്ല ഫസ്റ്റ് സാരി മോവ് ടോൺ ആണ്. നല്ല സിമ്പിളായിട്ടുള്ള പല്ലു ഡിസൈനും പല്ലു ഡിസൈനിൻ്റെ പോർഷനിലും കണ്ടോ, സിമ്പിളായിട്ടുള്ള ലൈൻ പാറ്റേൺസാണ് പല്ലിൽ വന്നേക്കുന്നത്. പിന്നെ ബൂട്ടി സിൽവറും ഗോൾഡനും കളറിലുള്ള ബൂട്ടീസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉൾവശം വന്നേക്കുന്നത്. ഈ ഒരു ഉൾവശത്ത് ഇതുപോലത്തെ യാൺസ് ഫിനിഷിംഗ് ഉള്ളത് കാരണം നമുക്ക് ഒരു നെറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. ഇന്ന് ഈ ഒരു ടൈപ്പ് ഓഫ് സാരീസിൻ്റെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ആട്ടോ നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് ഇത് കണ്ടോ, പ്ലെയിൻ അതിൻ്റെ ബ്ലൗസ്. അപ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആയത് കാരണം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ഡബിൾ പൈപ്പിങ്ങോ അല്ലെങ്കിൽ സിൽവറും ഗോൾഡനും കളറിലെ കട്ട് ബീഡ്സും അല്ലെങ്കിൽ പേൾസോ അല്ലെങ്കിൽ ഈ സെയിം ലൈൻ ഡിസൈൻസ് തന്നെ കുഞ്ഞു കുഞ്ഞു പൂട്ടാത്തായിട്ട് എംബ്രോയിഡറി ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഇന്ന് ഈ ഒരു പേസ്റ്റൽ ടോണിൽ വരുന്ന സാരീസാണ്. ഇതിനു മുമ്പും KT 145 എന്ന കാറ്റഗറിയിൽ ഈ സെയിം ബൂട്ടാസ് പാറ്റേൺസ് വരുന്ന സാരീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഈ സാരീസ് ഇതിന് മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഈ ഒരു ഷെയ്ഡിനകത്ത് നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് ആ ഒരു ലുക്ക് കാണാം. ഇതിൻ്റെ തന്നെ ടോൺ കോമ്പിനേഷൻ ഇത് കണ്ടോ, ഇത് രണ്ടും സെയിം പാറ്റേണിലുള്ള സാരിയാണ്. ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഈ ഒരു ടോൺ എടുക്കാം, അതിൻ്റെ പേസ്റ്റൽ ടോൺ വേണ്ടവർക്ക് ഈ ഒരു ടോൺ എടുക്കാം. അപ്പം ഇന്ന് കാണിക്കുന്നത് ഈ ഒരു പാറ്റേണിൽ കൊണ്ടുവന്ന സാരിയുടെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേസ്റ്റൽ ടോൺസിൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ. ഇപ്പം നമ്മൾ കണ്ട മോവ് ഷെയ്ഡിൻ്റെ തന്നെ ആദ്യം ഞാൻ നിവർത്തി കാണിച്ചില്ലേ, ആ സാരിയുടെ സെക്കൻഡ് കളർ. ഇത് KT 149 എന്ന കോഡിൽ, 159 എന്ന കോഡിലാട്ടോ. ഇതാണ് എൻ്റെ പേസ്റ്റൽ പേർപ്പിൾ ഷെയ്ഡ്. നല്ല എലിഗൻറ്റ് കളേഴ്സാട്ടോ ഇതിൻ്റെ എല്ലാം. നമുക്ക് ഇതിൻ്റെയൊക്കെ കൂടെ കോൺട്രാസ്റ്റ് ജ്വല്ലറീസ് അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ ലോക്കറ്റ് അല്ലാന്നുണ്ടെങ്കിൽ പേളിൻ്റെ സെറ്റ്, ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് പോവും. ഇതാണ് എൻ്റെ സെക്കൻഡ് കളർ വന്നേക്കുന്നത്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് മെറൂണിൻ്റെ ഷെയ്ഡാണ്. മെറൂണിനകത്ത് വൈറ്റ് യാൻസ്. ഇതിൻ്റെ എല്ലാം ടാസിൽസ് വന്നേക്കുന്നത് വൈറ്റ് ത്രെഡിലാട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡ്സ് ചെയ്യുന്നതെല്ലാം ഈ ലെങ്തി ആയിട്ട് പോകുന്ന 5.5 മീറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന യാൻസ് വരുന്നതെല്ലാം നമ്മുടെ ഡാർക്ക് ബ്ലാക്കിഷ് ടോണിൽ വരുന്നതുകൊണ്ടാണ് എല്ലാ കളേഴ്സും ഡാർക്കറായിട്ട് വരുന്നത്. ഇതിൻ്റെ എല്ലാം വൈറ്റ് വന്നേക്കുന്നതുകൊണ്ടാണ് സിൽവറിഷ് ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത്. ഇതെല്ലാം ഒരു പേസ്റ്റൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മെറൂൺ യാൻസ് സിൽവർ ലെങ്ത് വൈസ് വൈറ്റ് യാൻസ് വന്നേക്കുന്നതാണ് തന്നെ നല്ലൊരു ക്ലാസി ലുക്കിലാണ് നിൽക്കുന്നത്. ഇതാണ് എൻ്റെ മുന്താനിയുടെ പോർഷൻ. സട്ടിൽ മുന്താനി ഫിനിഷിംഗ് ആണ്. ഫുൾ സാരി ഇത് ഇങ്ങനെ വരും. നല്ല കളർ കോമ്പിനേഷൻസ് ആട്ടോ ഇതെല്ലാം. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ ഷെയ്ഡിൻ്റെ സിൽവർ ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കാഞ്ചീപുരം സാരീസിൻ്റെ കളർ ടോൺസിൽ വന്നേക്കുന്ന സാരീസ് ആട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു എലിഗൻറ്റ് ഫീൽ ഈ സാരീസിനെല്ലാം ഉണ്ട്. വളരെ സോഫ്റ്റാണ്. പവർ ലൂമിൽ ചെയ്തെടുത്തേക്കുന്ന കാരണം തന്നെ ആ ബഡ്ജറ്റും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് ഇതെല്ലാം വന്നേക്കുന്നത്. ഭയങ്കര ഒരു എന്തുവാ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു റിച്ച് ഫീൽ ഈ സാരീസിനെല്ലാം ഉണ്ട്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. ഫുൾ സാരി ഇത് ഇങ്ങനെ വരും. ബ്ലൂവിനകത്ത് വൈറ്റ് യാൻസ് വന്നതുകൊണ്ടാണ് ആ സിൽവറിഷ് ഫിനിഷ് വന്നേക്കുന്നത്. ഫുൾ സാരിക്കകത്ത് ലൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ, ഗോൾഡൻ കളറിലെ ലൈൻസും സിൽവർ ആൻഡ് ഗോൾഡൻ കളറിലെ ബൂട്ടീസും ആണ് ത്രൂ ഔട്ട് വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ നെക്സ്റ്റ് കളർ, ബ്ലൂ വിത്ത് സിൽവറിഷ് ഫിനിഷ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നമ്മളെല്ലാവരുടെയും ഡാർക്കർ ടോൺസിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് പ്ലസൻറ്റ് ഗ്രീൻ. ആ പ്ലസൻറ്റ് ഗ്രീനിനകത്ത് സിൽവർ ഫിനിഷിംഗ് വന്നേക്കുന്നതാണ് ഈ സാരി വന്നേക്കുന്നത്.
പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആയത് കാരണം തന്നെ കോൺട്രാസ്റ്റ് ബ്ലൗസസ് വേണമെങ്കിലും അല്ലെങ്കിൽ സെയിം ടോൺ ബ്ലൗസ് വേണമെങ്കിലും, അതായത് ഇപ്പം നമുക്ക് യങ്സ്റ്റേഴ്സിന് വേണമെന്നുണ്ട്, നമുക്കെന്നല്ല യങ്സ്റ്റേഴ്സ്, ഞാനൊക്കെ യങ്സ്റ്റർ കാറ്റഗറിയിൽ നിന്നൊക്കെ പോയി എങ്കിലും വിശ്വസിക്കാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. അതാണ്. അപ്പം ഇന്ന് വന്നേക്കുന്നത് ഗ്രീനാണ്. ഗ്രീനിനകത്തും ഇതേ പാറ്റേൺ തന്നെയാണ്, സിൽവറിഷ് ഫിനിഷിങ്ങിലാണ് ത്രൂ ഔട്ട് ദ സാരി വന്നിട്ടുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ, ക്ലാസി ലുക്കിൽ, എലിഗൻ്റ് ആയിട്ട് പാർട്ടി വെയർ ആയിട്ടും വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനും ഒക്കെ വെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പം KT159 എന്ന കോഡിലാണ് ഈ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഡാർക്കർ ടോൺസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് KT145 എന്ന കോഡിലും അവൈലബിൾ ആണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം അടുത്തൊരു ഡിഫറെൻറ്റ് പവർ ലൂമിൽ ചെയ്തിട്ടുള്ള സാരീസും അതുപോലെ തന്നെ ഹാൻഡ്ലൂമിലും ഡിഫറെൻറ്റ് വെറൈറ്റീസും ആയിട്ടുള്ള സാരീസ്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിൻകോഡ് നമ്പറും ഇമെയിൽ ഐഡിയും കോൺടാക്ട് നമ്പറും കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.